ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ. പക്ഷെ ആ പത്രങ്ങൾ പോലും മുഖപ്രസംഗം എഴുതിയത് അതിന് നേരെ വിപരീതമായിട്ടാണ്. കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന സ്ഥിതിയാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് നടപടിക്രമങ്ങൾ ആകെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരിക്കും. അത് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോഴാണ് ആ അത് നിങ്ങൾക്ക് അല്പം പൊള്ളിയെന്ന് മനസ്സിലായി. നിയമസഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കൊടുത്തില്ല. അപ്പോൾ ഫേസ്ബുക്കിലിട്ടു. മുനിസിപ്പൽ ആക്ടുകളുടെ ഭേദഗതി ബില്ലുകൾ പാസാക്കിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു തെറ്റായ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്, അത് മനസ്സിലാക്കാം. പക്ഷേ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളും എന്തോ വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടൊരു കാര്യം സർക്കാർ ചെയ്തു എന്ന നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ സഭയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. മാത്രമല്ല, ഈ ഭേദഗതി എന്തുകൊണ്ട് പെട്ടെന്ന് പാസാക്കേണ്ടിയിരുന്നു എന്ന കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സമയം എത്ര പ്രധാനമാണ് എന്നും എത്ര ദീർഘമായ ഒരു പ്രക്രിയയാണ് വാർഡ് വിഭജനത്തിൻ്റേത് എന്നും ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ. പക്ഷെ ആ പത്രങ്ങൾ പോലും മുഖപ്രസംഗം എഴുതിയത് അതിന് നേരെ വിപരീതമായിട്ടാണ്. അപ്പം അത് കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായിട്ടുള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന സ്ഥിതിയാണ് കാണുന്നത്. ഈ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും അസാധാരണമായ നിലയിൽ ബില്ല് പാസാക്കിയെന്നുമാണല്ലോ പറയുന്നത്. ഇന്നലെ സഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്, നിങ്ങളാരും കൊടുക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതേ ഉള്ളൂ, കൊടുക്കുമെന്ന പ്രതീക്ഷയിലല്ല. പൊതുവിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സഭയിലെ ഭൂരിപക്ഷം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു സമീപനമാണ് പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നത്. സഭയിലെ യഥാർത്ഥ ചിത്രം എന്താണോ അതല്ല മാധ്യമങ്ങൾ കാണുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞാലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഇത് ആളുകളിൽ എത്തിക്കാൻ മാർഗമുണ്ട്. ഇപ്പം ഞങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാളുകൾ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല എന്നും നിങ്ങൾ വളരെ പക്ഷപാതപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അവർക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ 87 ഇത് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട്, മുനിസിപ്പൽ ഭേദഗതി ബില്ല്. അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനല്ല, കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടാണ്. കാലാവധി അവസാനിച്ച ഭരണസമിതികളുടെ കാലാവധി നീട്ടാനുള്ള ബില്ല് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട്. കാരണം ആ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാസ്സാക്കാനുള്ള വ്യവസ്ഥ, ചട്ടം വേവ് ചെയ്യാനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലുണ്ട്. അതുപയോഗിച്ച് ചട്ടപ്രകാരമാണല്ലോ സർക്കാർ ഇത് ചെയ്തത്. ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് നടപടിക്രമങ്ങൾ ആകെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരിക്കും. അങ്ങനെ പ്രശ്നമേ വരുന്നില്ലല്ലോ. പ്രതിപക്ഷം സഭയിൽ വിയോജിപ്പ് അറിയിച്ചാൽ ബലം പ്രയോഗിച്ച് പാസാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, പാർലമെന്ററി കാര്യമന്ത്രി എന്നോട് സംസാരിച്ചു, പക്ഷേ ഞാനത് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്നാണ്. അപ്പോൾ സഭയിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് ആശയവിനിമയത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്, സർക്കാരിൻ്റെ ഒരു വാശിയുടെയും ജനാധിപത്യ വിരുദ്ധതയുടെയോ പ്രശ്നമല്ല. ഇത് വളരെ കൃത്യമായി സഭയിൽ വിശദീകരിച്ചിട്ടും രണ്ട് ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റൂളിംഗ് സ്പീക്കർ നൽകിയിട്ടും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം പക്ഷപാതപരമാണ്. ആരെക്കുറിച്ചാണ് ഈ ജനാധിപത്യ വിരുദ്ധത ആരോപിക്കുന്നത്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഗവൺമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെറും 3 കൊല്ലത്തിനിടയിൽ 7 അടിയന്തര പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് അല്ലേ? 13 അടിയന്തര പ്രമേയങ്ങൾ 8 കൊല്ലത്തിനിടയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. സഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അതിന് സർക്കാർ തയ്യാറായി. നിങ്ങളെല്ലാവരും നിയമസഭാ നടപടികൾ ഏറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് അടിയന്തര പ്രമേയം എന്നത്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാറില്ല. കേരള നിയമസഭയുടെ കണക്കിയാൻ നോക്കി, 57 മുതൽ 2016 വരെയുള്ള
ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ എന്ന് പറഞ്ഞാൽ 60 കൊല്ലത്തിനിടയിൽ ആകെ ചർച്ച ചെയ്തത് 24 അടിയന്തര പ്രമേയമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ മാത്രം ചർച്ച ചെയ്ത് 13 എന്ന് പറഞ്ഞാൽ 60 വർഷത്തിനിടയിൽ ചർച്ച ചെയ്തതിൻ്റെ പകുതി കഴിഞ്ഞ 8 വർഷം കൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ഇതിനേക്കാൾ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പറ്റുക? ആ ഗവൺമെന്റിനെയാണ് തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത്. ഇനി ബില്ല് പാസാക്കിയ കാര്യം ഇന്നലെ പറഞ്ഞു. ഇന്നിപ്പോ ഒരു മുഖപ്രസംഗത്തെ ഞാൻ വായിച്ചു. ബില്ലിന്റെ പൂർവ്വരൂപം ചർച്ചയ്ക്ക് ശേഷമാണ് പാസാക്കിയത് എന്ന സർക്കാർ വാദത്തിന് ബലക്കുറവുണ്ട്. ഇതാണ് വാചകം. ഏത് പത്രത്തിൻ്റെ ഞാൻ പറയുന്നില്ല, നോക്കിയാൽ മതി. മുഖപ്രസംഗമൊക്കെ വസ്തുതാപരമായിട്ട് എഴുതേണ്ടതല്ലേ? അത് ആധികാരികമാവണ്ടേ? മുഖപ്രസംഗങ്ങൾക്കൊക്കെ ഒരു ആധികാരികത നമ്മളിപ്പം കൽപ്പിക്കുന്നില്ലേ? പൂർവ്വരൂപത്തിനാണോ ആണോ ചർച്ച ചെയ്തത്? ഒറിജിനൽ രൂപം തന്നെയല്ലേ? ആ പൂർവ്വരൂപത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത്? എന്ത് വ്യത്യാസമാണുള്ളത്? അതേ ബില്ലാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്, ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയ പത്രവും സമ്മതിക്കുന്നു ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. ചർച്ച ചെയ്തു, പാസാക്കി, ഗവർണറുടെ അനുമതിയും കിട്ടി. പക്ഷേ കോവിഡ് വന്നപ്പോൾ സഭയിൽ വെച്ച് പിൻവലിച്ചു. ഇപ്പൊ ആ നടപടിക്രമം ഒന്നുകൂടി സാങ്കേതികമായിട്ട് ആവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അത് സഭയിൽ വെച്ചു, പാസാക്കി. ഇനി ചർച്ച നിർബന്ധമാണെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷെ പ്രതിപക്ഷം അത്തരമൊരു നിർബന്ധം പോയിട്ട് താല്പര്യം പോലും കാണിച്ചില്ല, ഒരു താല്പര്യം പോലും പ്രകടിപ്പിച്ചില്ല ആ ഘട്ടത്തിൽ. പിന്നീടാണ് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കൗശലം പ്രതിപക്ഷത്തിന് തെളിഞ്ഞു വന്നത്. അതിനുശേഷമാണ് പ്രതിഷേധവും എതിർപ്പും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ വീഴ്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം പിന്നീട് കാണിച്ച കൗശലം, ഇതാണ് അതിന് സംഭവിച്ചത്. അല്ലാണ്ട് ഒരു വിരുദ്ധം ഭരണപക്ഷം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല. അതും ഒരു പ്രയോഗം കണ്ടു ഒരു പത്രത്തിൽ, ഭരണപക്ഷത്തിൻ്റെ ബിരുദം എന്ന്. ഞങ്ങൾ സബ്ജക്ട് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നതാണ്, ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നതാണ്. പ്രതിപക്ഷം ഒരു മൗനാനുവാദം നൽകുകയാണ് ചെയ്തത്, നിങ്ങൾ പാസ്സാക്കുന്നെങ്കിൽ പാസ്സാക്കിക്കോ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വലിയ ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നതും അധാർമികമായി. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് സർക്കാരിനെ ആരും മുഖപ്രസംഗം എഴുതി അഭിനന്ദിച്ചിട്ടൊന്നുമില്ല. അതൊരു നല്ല ജനാധിപത്യ മാതൃകയാണ് എന്നൊരു പ്രശംസയും കിട്ടിയിട്ടില്ല, കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇത് ഇതുപോലൊരു കാര്യത്തെ ഊതിപ്പെരുപ്പിച്ച് എങ്ങനെയാണ് സർക്കാരിനെതിരായിട്ട് ചിത്രീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ജനാധിപത്യപരമായിട്ട് പ്രവർത്തിച്ച ചരിത്രമാണല്ലോ യു ഡി എഫിൻ്റെ. 91 LDF ഗവൺമെൻറ് രൂപീകരിച്ച ജില്ലാ കൗൺസിലുകളെ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചുവിട്ടവരാണ് UDF. വളരെ വലിയ ജനാധിപത്യ നടപടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ സഭയിൽ വ്യക്തമാക്കിയതാണ്, ഇതിലൊരു വാശിയുടെയും പ്രശ്നം സർക്കാരിനുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് പാസ്സാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉള്ളതുകൊണ്ട് മുമ്പൊരിക്കൽ എല്ലാ ചർച്ചയും നടത്തി പാസ്സാക്കി വെച്ചതും സാങ്കേതികമായിട്ട് പിൻവലിച്ചതുമായിരുന്നു ആയൊരു ബില്ല് എന്ന നിലയിൽ അത് പാസ്സാക്കിയെന്നേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് അത്തരം ഒരു ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഒരു വിരോധവും സർക്കാരിനുണ്ടായിരുന്നതുമല്ല. ഈ കാര്യം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചത് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അതാണല്ലോ സാധാരണ നടപടിക്രമം. ആ നടപടിക്രമം മറികടക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചതല്ല. പക്ഷേ അന്ന് സഭയിൽ ഉണ്ടായ പ്രശ്നം ഓർക്കണം. അന്ന് പ്രതിപക്ഷം അനൗപചാരികമായിട്ട് പാർലമെന്ററി കാര്യമന്ത്രി സംസാരിച്ചപ്പോഴും പിന്നീട് പ്രതിപക്ഷ നേതാവോട് സംസാരിച്ചപ്പോഴും ഏതാണ്ട് ഇനി സഭാ നടപടികളുമായിട്ട് സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലയിലാണ് ഒരു സന്ദേശം വന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അടിയന്തര പ്രമേയം ഇന്നലെ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതിയോടൊക്കെയാണ് ഉപമിച്ചത്. അവിടെ ഞാൻ 10 കൊല്ലം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. 10 കൊല്ലത്തിനിടയിൽ ഒറ്റത്തവണ ഒരു അടിയന്തര പ്രമേയം അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഒറ്റൊന്ന്. പ്രതിപക്ഷ നേതാവുമായിട്ട് പാർലമെന്ററി കാര്യമന്ത്രി സംസാരിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു.
അല്ല, അതെ അനൗപചാരികല്ലേ എല്ലാ സംഭാഷണവും, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫ്ലോറിൽ ഈ കാര്യങ്ങളിലൊക്കെ അനൗപചാരികമായിട്ട് തന്നെയല്ലേ സംസാരിക്കുക. അല്ല, സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, അദ്ദേഹം ആ സഭയിൽ പറഞ്ഞാൽ എന്താ, ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല എന്നാണ്. അല്ല, എന്നോട് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഒരിക്കൽ പാസ്സാക്കിയതാണല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഭയിൽ അപ്പോഴത്തെ അന്തരീക്ഷം കേൾക്കൂ, സഭയിൽ അപ്പോഴത്തെ അന്തരീക്ഷം ആണ് ഈ ആശയവിനിമയത്തിലെ ഗ്യാപ്പിന് കാരണമായിട്ടിരുന്നത്. ഞങ്ങളുടെ ചട്ടപ്രകാരം പ്രതിപക്ഷ നേതാവ് ഇന്നലെ സഭയിൽ പറഞ്ഞു, ബഹളം നടക്കുന്നത് കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ബഹളം ആരാ നടത്തിയത്? പിന്നെ ഇനി പ്രതിഷേധിക്കുമ്പോൾ തന്നെ സ്പീക്കറുടെ ഡയസിൻ്റെ മുമ്പിൽ പോയി ബാനർ വലിച്ചു കെട്ടി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് ചട്ടം അനുവദിക്കുന്ന കാര്യമാണ് അല്ലല്ലോ. അപ്പോൾ അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും എന്നിട്ട് ഇടപെടേണ്ട സമയത്ത് ഇടപെടാതിരിക്കുകയും ചെയ്തിട്ട് വലിയ ജനാധിപത്യത്തെ കുരുതി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റ അധാർമികമാണ്. മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നതും വളരെ നിർഭാഗ്യകരമാണെന്ന് മാത്രമേ മിതമായിട്ട് പറയാനുള്ളൂ. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷമോ സംബന്ധിച്ചിട്ടുണ്ടോ വളരെ ജനാധിപത്യപരമായിട്ട് അടിയന്തര പ്രമേയത്തെ ചർച്ച ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്? സംബന്ധിച്ചിട്ടുണ്ടല്ലോ. മാധ്യമങ്ങളും ഒരു അഭിനന്ദന വാക്കൊന്നും അന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെറിയൊരു കാര്യമെടുത്തിട്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമെടുത്ത് തെറ്റ, ഇങ്ങനെയാണ് പല കാര്യങ്ങളും കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. സർക്കാരിനെ എന്തും മാർഗം ഉപയോഗിച്ചും ഇകഴ്ത്തുക എന്നൊരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സഭയുടെ നടപടിക്രമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അല്ല, അതിലിനി റിപ്പോർട്ട് ചെയ്തതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ശരിയായി പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് സർക്കാരിൻ്റെ ഇത്രയും പെട്ടെന്ന് പാസ്സാക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ശരിയായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സമയമൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ റിപ്പോർട്ട് ചെയ്തതിന് നേരെ വിരുദ്ധമായിട്ടാണല്ലോ മുഖപ്രസംഗത്തിലല്ലേ നിലപാട് വ്യക്താക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു അടിയന്തര പ്രമേയ നോട്ടീസും സ്കിപ്പ് ചെയ്തിട്ടില്ല. അത് അതാത് സന്ദർഭത്തിൽ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഉന്നയിച്ച കാര്യം അല്ലെങ്കിൽ അടിയന്തര സ്വഭാവമില്ലാത്ത കാര്യം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടിയന്തര പ്രമേയം എന്താണെന്ന് ചട്ടങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, അത് റീസെൻ്റ് ഒക്വറൻസ് ആയിരിക്കണം എന്നതാണ്. അങ്ങനെ അല്ലാത്തതേ ഉണ്ടായിട്ടുള്ളൂ. സർക്കാർ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. പലപ്പോഴും പ്രതിപക്ഷം വെട്ടില്ല ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അടിയന്തര പ്രമേയ നോട്ടീസ് വന്നു എന്നാൽ ശരി ചർച്ചയാവാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന നിലയിൽ പ്രതിപക്ഷം എത്തിച്ചേർന്ന സ്ഥിതി കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നില്ല, എന്നാലും ഞങ്ങൾ കാണുമ്പോൾ ശരി ആയിക്കോട്ടെ, കൊടുത്താൽ നല്ലത്, കൊടുത്താൽ സന്തോഷം, കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കും. അല്ല, തമസ്കരിക്കുന്നവരാണ് കൂടുതൽ, എല്ലാവരും നല്ല ഞാൻ പറഞ്ഞു. അല്ല, അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇഷ്ടം പോലെ തന്നെയല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്, അങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെ കൊടുത്താൽ മതി. ഇന്നുവരെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളുണ്ടാവും, ആ ഓർമ്മയിൽ വെച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നവരുണ്ടാവും, ഞങ്ങളാരും ഇന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, അപ്പോൾ ഫേസ്ബുക്കും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോഴാണ്. ആ, അത് നിങ്ങൾക്ക് അല്പം പൊള്ളി എന്ന് മനസ്സിലായി. നിയമസഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തില്ല, അപ്പോൾ ഫേസ്ബുക്കിലിട്ടു. അത് നന്നായിട്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഞങ്ങളെല്ലാവരും നിങ്ങളെ കാണും, നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പറയും. നിങ്ങൾ കൊടുക്കാത്ത കാര്യവും ഞങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കും. അത് ശരിയാണ്. ഇപ്പോൾ നിയമസഭയിൽ അന്ന് അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഒറ്റ ചോദ്യം കൊടുത്തില്ലല്ലോ, അത് വന്നില്ല, അത് പോട്ടെ. അപ്പോൾ ഫേസ്ബുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കും, അത് നിങ്ങൾ വിഷമിക്കരുത്. അതുപോലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്, അതുപോലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്. പിന്നെ അവരെന്താ പറഞ്ഞെന്നുള്ളത് അവരോട് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അവരുടെ ആളല്ലല്ലോ ഞാൻ. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നയം രൂപീകരിക്കുക. ഒരു കാര്യം വ്യക്തമായില്ല. അല്ല, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷം പറഞ്ഞത്. പ്രതിപക്ഷം എന്താ പറഞ്ഞത്? നയം നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടാണ് ചർച്ച തുടങ്ങിയെന്നുള്ളത്, ഇപ്പോൾ വ്യക്തമായല്ലോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണല്ലോ ചർച്ച ആരംഭിച്ചിട്ടില്ല, ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ചർച്ച നടന്നു കഴിഞ്ഞു, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടന്നു കഴിഞ്ഞു.